എന്നെ വിഷമിപ്പിച്ച ഒരു രംഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇന്നലെ സാന്ദർഭികവശാൽ മനോരമ ചാനൽ വെച്ച് നോക്കിയപ്പോ ബത്തേരിയിൽ മാനന്തവാടിയിൽ കത്തോലിക്ക സഭയുടെ ബഹുമാനായ ബിഷപ്പ് ജോസ് പെരുന്നേടം എന്ന് പറയുന്ന പിതാവ് കെ സുരേന്ദ്രനെ സ്വീകരിച്ചിട്ട് മോദിയുടെ ഗ്യാരണ്ടിയുടെ പുസ്തകം റിലീസ് ചെയ്തിട്ട് ചിരിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു. ഞാൻ സഭയിലൂടെ വളർന്നു വന്ന സഭാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ക്രിസ്ത്യൻ സമുദായത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു രംഗം കെ സുരേന്ദ്രനെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം നൽകുന്ന ഗ്യാരണ്ടിയാണ് ഭാരതത്തിന്റെ ഗ്യാരണ്ടി എന്ന് പറയാതെ പറഞ്ഞുപോയി കത്തോലിക്ക സഭയുടെ അധിപനായ മനുഷ്യൻ. ഇപ്പൊ ചില ക്രൈസ്തവ വിശ്വാസികൾക്കും ക്രൈസ്തവ സംവിധാനങ്ങൾക്കും ഒക്കെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംഘപരിവാറുകാരൻ മുസ്ലിങ്ങൾക്കെതിരെ പണി കൊടുക്കുന്നു, അതുകൊണ്ട് സംഘപരിവാറുകാരൻ വോട്ട് ചെയ്യാമെന്ന് തൃശ്ശൂരിലും എറണാകുളത്തും ഒക്കെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, പണ്ട് ഹിറ്റ്ലറിന്റെ കാലത്ത് ഹോളോ കോസ്റ്റിന് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമുണ്ട്. ഹോളോ കോസ്റ്റ് കൊണ്ടുപോകുന്ന ബസ്സിലാണ് കൊണ്ടുപോകുന്നത്, കുന്നുകളയാൻ കൊണ്ടുപോവുക. അപ്പൊ ഹോളോ കോസ്റ്റിന് കൊണ്ടുപോകാൻ വേണ്ടി ഹിറ്റ്ലർ യൂതന്മാരെ പിടിച്ച് ബസ്സിൽ കയറ്റി കൊണ്ടുപോകുമ്പോ ബസ് ഇങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഇത് കണ്ട് കൈയടിക്കുന്ന തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകാരും അവിടെയുണ്ട്. കൊണ്ടുപോകുന്നത് അവനെയാണല്ലോ കൊല്ലാൻ, ഹോളോ കോസ്റ്റ് നടത്താൻ കൊണ്ടുപോകുന്ന യഹൂദനെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കുന്ന ഒരു സാധ്യതയെ പറ്റി, ഒരു സാഹചര്യത്തെ പറ്റി പറഞ്ഞു വെക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. പക്ഷേ അവനെ കൊന്നതിന് ശേഷം, യഹൂദന്റെ തല വെട്ടിയതിനു ശേഷം, അവനെ നശിപ്പിച്ചതിന് ശേഷം ഈ ഹിറ്റ്ലറും പടയും പിന്നീട് തെരഞ്ഞു വന്നത് ഈ റോഡിൽ നിന്ന് കൈയടിച്ചവന്റെ നേരെയാണ്. ഈ റോഡിൽ നിന്ന് ഹോളോകോസ്റ്റിന് കൊണ്ടുപോകുന്നതിനെ കണ്ട് പുച്ഛിച്ചവന്റെ നേരെയാണ് ഹിറ്റ്ലറും സംവിധാനവും പിന്നീട് വന്നത്. അതുകൊണ്ട് ഗുരുജി ഗോൾവാർക്കർ എന്ന് പറയുന്ന RSS താത്വിക ആചാരം എഴുതി വെച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കണം, മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കണം. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് BJP കേക്കും വൈനുമായിട്ട് ക്രിസ്ത്യൻ സഭാ മേലധികാരികളെ കാണാൻ പോയി ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് വോട്ട് പിടിക്കാൻ വന്നു. ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് വോട്ട് കേക്കും വൈനുമായിട്ട് അന്ന് ചില സഭാ നേതാക്കന്മാരൊക്കെ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വരട്ടെ സ്വീകരിക്കാം അവരെ, അവരുടെ വൈനും കേക്കും കുടിക്കാം. പക്ഷെ മൂന്നാല് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ കണ്ട മഹനീയ വ്യക്തിത്വത്തിനുടമയായ കുഷ്ഠരോഗികളുടെ വ്രണവും അവന്റെ പരിവും അവന്റെ അഴുക്കും അതിൽ വൃത്തിയാക്കി അതിൽ ചുംബിച്ച് അനാഥ ബാല്യത്തിന് വേണ്ടി ഭക്ഷണത്തിന് കൈനീട്ടാൻ ചെന്നപ്പോ ഭക്ഷണം കൊടുക്കാതെ സ്വന്തം ചെവിക്കുറ്റിക്ക് അടിച്ച സമയം, ഇപ്പോ നിങ്ങൾ എന്റെ ചെവിക്കുറ്റിക്ക് അടിക്കൈ അടിച്ചില്ലേ, മറ്റേ കൈ കൊണ്ട് എനിക്ക് പണം തായെന്ന് ആവശ്യപ്പെട്ട മദർ തെരേസയ്ക്ക് ഭാരരത്ന കൊടുത്തപ്പോ ആ ഭാരരത്ന തിരിച്ചെടുക്കണമെന്ന് സംഘപരിവാരൻ പറഞ്ഞത് ഇപ്പോഴും ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് BJP ചോദിക്കണം. ആ ചോദ്യത്തിന് ശേഷമേ അവന്റെ കേക്കും വൈനും വാങ്ങിച്ച് കുടിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ലല്ലോ, നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം തെലുങ്കാനയിൽ ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു. തിരുസ്വരൂപം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ സ്വന്തം അമ്മയെക്കാൾ കൂടുതൽ ഒരു പക്ഷെ സ്നേഹിക്കുന്ന മാതാവിന്റെ തിരുസ്വരൂപത്തിലേക്ക് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് കല്ലെറിയുന്നു. ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന മനുഷ്യനെയും കുടുംബത്തെയും പച്ചയ്ക്ക് കത്തിച്ചവന് പാർലമെന്റിൽ അവന് സീറ്റ് കൊടുത്ത് അവനെ MP ആക്കിയ സംഘപരിവാർ സംഘം. അവസാനം സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു ജെസ്യൂട്ട് പാതിരി, 83 വയസ്സുള്ള ഒരു ജെസ്യൂട്ട് പാതിരി, ഭീമാ കൊറേഗാവ് കേസിൽ അന്യായമായി അദ്ദേഹത്തെ അകത്താക്കിയതിന് ശേഷം ആദിവാസിക്കും ദളിതനും വേണ്ടി വിബോധന സമരം നയിച്ചതിന്റെ പേരിൽ UAP എന്ന് പറയുന്ന കിരാത നിയമം അതിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ INA പിടിച്ചകത്തിട്ടതിനു ശേഷം ആ മനുഷ്യൻ നീതിപീഠത്തോടും സംഘപരിവാർ സംവിധാനത്തോടും പറഞ്ഞത് എനിക്ക് ജാമ്യം വേണ്ട, എനിക്കൊരു സ്ട്രോ തരൂ, എന്റെ കൈവിറയ്ക്കും ഭക്ഷണം കഴിക്കാൻ, ചായ കുടിക്കാൻ, എന്റെ ഗ്ലാസ് പിടിക്കാൻ എനിക്ക് കഴിയില്ല, ഒരു സ്ട്രോ തരൂ എന്ന് പറഞ്ഞപ്പോ ആ സ്ട്രോ കൊടുക്കാൻ വേണ്ടി 50 ദിവസം നീട്ടിക്കൊടുക്കുകയും ആ 50-ാം ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരുന്ന് കഴിക്കാൻ കഴിയാതെ പക്ഷാഘാതം പിടിപെട്ട് മരിച്ചുപോയ ജെസ്യൂട്ട് പാതിരിയായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊക്കെ പരിഹരിച്ചിട്ട് വേണം, ഇതിനൊക്കെ മാപ്പ് പറഞ്ഞിട്ട് വേണം,
ഇതിനൊക്കെ ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും നിരുപാധികം മാപ്പ് പറഞ്ഞിട്ട് വേണം ക്രിസ്ത്യാനികൾ വോട്ട് പിടിക്കാൻ. അതുകൊണ്ട് നിനക്കോട്ടില്ല എന്ന് പറയാനുള്ള ആർജവം ഈ നാട്ടിലെ മതേതരത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ കാണിക്കണം. അത് കാണിച്ചില്ല എങ്കിൽ കേരളം മറ്റൊരു വർഗീയമായ സ്ഥലമായി മാറും. അതിന് ആം ആദ്മിക്കാർ ഉത്തരവാദിത്തമുണ്ട്, അതിന് CPM കാരൻ ഉത്തരവാദിത്തമുണ്ട്, അതിന് കോൺഗ്രസ്സുകാർ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മുന്നണിയും മുന്നണിയുടെ പടലപ്പിണക്കങ്ങളും അതിനുശേഷമേ ഉള്ളൂ താൻ സ്ഥാനമാനങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.